ഞാൻ ഇന്നലെ തന്നെ കുഞ്ഞിന്റെ അമ്മയുമായി രാത്രി സംസാരിച്ചിരുന്നു. ഇപ്പോ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കുഞ്ഞിന്റെ അച്ഛനെയും കണ്ടു. അപ്പൊ അവർക്ക് വലിയ ആശ്വാസം. അതോടൊപ്പം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അശ്വതിക്കുണ്ട്. നാളെ ഡിസ്ചാർജ് ചെയ്യും. ഇന്ന് കുഞ്ഞിനെ വിശദമായി ഇവിടെ പരിശോധിച്ചു. കുഞ്ഞ് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. കുഞ്ഞ് അമ്മയും ഹെൽത്തിയാണ്. നാളെ വീട്ടിൽ വിടാം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരോട് രണ്ടുപേരോടും കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അതെ, ആൾമാറാട്ടം നടത്തി ഒരു ആരോ ഇവിടെ ഉള്ള ഒരു സ്റ്റാഫ് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, അപ്പൊ പോലീസ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന്. അപ്പം ഒരു സിംഗിൾ പേഴ്സൺ അവർ തന്നെ ഇത്രയും പ്ലാൻ ചെയ്ത് ഒരു കുറ്റകൃത്യം നടത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അതില് ഇവിടെ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ CCTV ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുവേ ഇപ്പൊ ഈ സംഭവത്തിൽ, ഈ വിഷയത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ പൊതുവെ നമ്മുടെ ആശുപത്രികളിലെ ഒരു സുരക്ഷ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ CCTV ക്യാമറകൾ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പര്യാപ്തമാണോ, അതുകൂടാതെ മറ്റ് ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ആശുപത്രികളിലേത് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീവനക്കാരെല്ലാവരും തന്നെ, ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫും കൃത്യമായിട്ടുള്ള ID അവർ ധരിച്ചിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം മൂന്നാമത്തെ കാര്യം, മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച്, മെഡിക്കൽ കോളേജുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ്. അതും ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ പല സ്ഥലത്തുനിന്നുള്ളവരാണ് വരുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ചും അത്യാവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകൾ ഇല്ലായെങ്കിൽ സ്ഥാപിക്കണം. ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇതുപോലെ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ സേഫ്റ്റി, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വാർഡുകളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും അത് വേണം. പേഷ്യൻസിൻ്റെ പ്രൈവസി പരിഗണിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അത് തടയുന്നതിന് വേണ്ടിയും നേരത്തെ തന്നെ ഇത് തീരുമാനിച്ചിരുന്നു. നമ്മുടെ കാഷ്വാലിറ്റി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ കൊടുത്തിരുന്നു. അപ്പോൾ ഏതായാലും അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലാത്ത ഇടങ്ങളിൽ, മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ നിർബന്ധമായിട്ടും CCTV ക്യാമറകൾ ഉണ്ടാകണം. മറ്റ് ആശുപത്രികളിലും, ഇപ്പോൾ മറ്റ് മേജർ ഹോസ്പിറ്റൽസിലും ജില്ലാ ജനറൽ താലൂക്ക് ഹോസ്പിറ്റൽസിലും ആവശ്യമായിട്ട് സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അവർ ഒരു കോട്ടിട്ട് ഇപ്പോൾ ID ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി കാലോചിതമായിട്ട് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കരണം നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വലിയ ആക്ഷേപമാണ്. ഒപ്പം തന്നെ പോലീസിന്റെ യൂണിഫോം ആയതുകൊണ്ട് കാഷ്വാലിറ്റിയിലാണ് കൂടുതലും അവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ പോലീസിന്റെ കീഴിൽ ഇവരെ കൊണ്ടുവരിക അല്ലെങ്കിൽ സൂപ്പർ മെസി എന്ന രീതിയിലാണ് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും. മാത്രമല്ല, മനസ്സിലൊരു കാര്യം കൂടെ, ഇന്ന് ഈ അപമര്യാദയായിട്ട് പെരുമാറി ഈ കുട്ടിയുടെ ബന്ധുക്കളെടുത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളാണ് കുട്ടിയെ എടുത്ത് അവർക്ക് കൊടുത്തത് എന്നുള്ള രീതിയിൽ ഇന്ന് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ സാധാരണക്കാർക്ക് ഇവർ പോലീസുകാരാണെന്നുള്ള തെറ്റിദ്ധാരണ ഈ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ, ഈ പ്രത്യേക വിഷയത്തിൽ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതായത് ഈ നമ്മുടെ ഒരു എൻട്രി മാത്രമേ ഈ ബിൽഡിങ്ങിലേക്കുള്ളൂ, മറ്റെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ
ഈ സ്ത്രീ ഇതിനുള്ളിൽ പ്രവേശിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അത് പരിശോധിച്ച് തന്നെയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അപ്പൊ സെക്യൂരിറ്റികളെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ പൊതുവായി ഒരു തീരുമാനം എടുത്തിരുന്നു. ഒന്ന്, നമുക്ക് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിലെയും മറ്റ് സർക്കാർ ആശുപത്രികളിലെയും സെക്യൂരിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്, പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്. മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടും ആശുപത്രികളുമായി ബന്ധപ്പെട്ടും അവർക്കൊരു ട്രെയിനിങ് ആവശ്യമെങ്കിൽ നൽകണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ എക്സ് സർവീസ് മെന്നെ കൂടുതലായിട്ട്, അത് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും കൂടെ ചേർന്നൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പം ഇനി പുതുതായി നിയമിക്കുന്ന എല്ലാ സെക്യൂരിറ്റി പേഴ്സണൽസും എക്സ് സർവീസ് മെൻ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡറും ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആറ്റിറ്റ്യൂഡ്, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നിശ്ചയമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ മറ്റുള്ളവരെ കയറ്റുക എന്നുള്ളതൊക്കെ, അത് അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ഗൗരവമായി പരിശോധിക്കപ്പെടും. ഏതായാലും ഇപ്പോഴത്തെ നമ്മുടെ സുരക്ഷ ഒരു ഓഡിറ്റ് നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിധിയിൽ ഈ വിഷയങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇന്നലെ നമ്മൾ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ അഡീഷണൽ എല്ലാ ചീഫ് സെക്രട്ടറി എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സുരക്ഷാ ഓഡിറ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതൊന്ന് പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. ഏതായാലും ഇത് ഗൗരവത്തോട് തന്നെ ഈ വിഷയത്തെ കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. കാരണം ഈ സംഘർഷങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഈ കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ ആവശ്യമായിട്ടുള്ള ഇടപെടലും സുരക്ഷാ ക്രമീകരണത്തിൽ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കാരം അത് ഏത് രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നുണ്ട്. താങ്ക് യു. ആശുപത്രികളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് അത് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. എല്ലാ മെഡിക്കൽ കോളേജുകളിലും CCTV അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കാലോചിതമായി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിഷ്കരിക്കും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും ആ കുട്ടിയുടെ രക്ഷിതാക്കളെയും സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേള.